പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ഈ കോവിഡ് കാലത്ത് രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ടിയാര സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ് നമ്മുടെയൊക്കെ സ്വന്തം ജഗതി ചേട്ടന്റെ വീടിന് മുന്നിലാണുള്ളത്. എന്റെ ബ്രദർ ഫാമിലിയാണ്. ഞാനിങ്ങനെ മനസ്സിന്റെ മേൽ ശല്യത്തിന് സാധാരണ ദിവസങ്ങളിൽ ഈ വീട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടുന്ന ഒരാളാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ഇവരെല്ലാവരോടും വന്ന് ഈ വീട് കൊള്ളാക്കി എന്നാണ് അമ്മ പറയുന്നത്. പാർച്ചേച്ചിയാണ് ഇന്നത്തെ പ്രധാന ആളെന്നാണ് അമ്മ പറയുന്നത്. ഞാനിവിടെ എല്ലാം അടുക്കി പറക്കി വെക്കും, ഇവള് വന്ന് ഇതെല്ലാം കൊളാക്കണം. ചേച്ചി അങ്ങനെ തന്നെയാണോ? അത്രയ്ക്കങ്ങ് പോരാ, പിന്നെ ഞങ്ങൾ മാനേജ് ചെയ്യുന്ന ഈ ഏരിയ അധികം എക്സ്പ്ലോർ ചെയ്യുന്നത് അമ്മ ആദ്യമേ എനിക്ക് വാർണിംഗ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും ആയ എന്നെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പൊക്കോടെ ഇവിടെ പറയുന്നു. ജഗതി ചേട്ടന്റെ വീട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു, രണ്ട് മക്കളെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. അതെ അതെ. ഹായ്, ഹലോ, നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പേയാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട നമ്മുടെ മലയാളികളുടെ അഭിമാനമായ ഒരു സിനിമാ താരത്തിന്റെ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെയൊക്കെ സ്വന്തം ജഗതി ചേട്ടന്റെ വീടിന് മുന്നിലാണുള്ളത്. അപ്പൊ നമുക്ക് ഈ വീടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ. വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, വീട് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പാ നല്ല മനോഹരമായിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്ത വീടാണ്. അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തി. അവിടെ എല്ലാവരും ഉണ്ട് ആക്ച്വലി. അമ്മുക്കുട്ടി, നമുക്ക് ഈ വീടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അമ്മൂൻ്റെ അമ്മുക്കുട്ടിയുടെ അമ്മയുടെ വീടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഏ ചേച്ചി, വെൽക്കം വെൽക്കം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, വീട് എങ്ങനെയാണ്, ജഗതി ചേട്ടൻ്റെ വീട് എങ്ങനെയാണെന്നൊക്കെ കാണാൻ വന്നതാണ്. ഏ അപ്പോൾ നമുക്ക് പാർവതി ചേച്ചിയുടെ കൂടെ തന്നെ കയറി കാര്യങ്ങളൊക്കെ അങ്ങ് മനസ്സിലാക്കാം. അമ്മും പോരെ. നമ്മുടെ കുഞ്ഞു ഭവനം. അതെ അതെ, കുഞ്ഞു ഭവനത്തിലേക്ക് സ്വാഗതം എന്നാണ്. ട്രാൻഡത്തെ സ്കൈലൈൻ വില്ലയിലാണ് ഉള്ളത്. പേയാട് അല്ലേ? അതെ, പേയാട്. ഇവിടെ എന്റെ ബ്രദർ ഫാമിലിയാണ്. ഞാനിങ്ങനെ മനസ്സിന്റെ മേൽ ശല്യത്തിന് ഈ കറക്റ്റ് സമയത്താണ് ഞങ്ങൾ വന്നത്. മനസ്സിന്റെ മേൽ ശല്യത്തിന് വന്ന ആ സമയത്ത് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ശല്യത്തിനായിട്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഉപദ്രവങ്ങളൊക്കെ ഞങ്ങളും ചെയ്തു തരാം കേട്ടോ. വെൽക്കം ചെയ്യു ചേച്ചി. തീർച്ചയായും. അമ്മുക്കുട്ടി, ഈ വീടാണോ ആ പാലായിലുള്ള വീടാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് ഇതാണ് ചെറിയൊരു ഹാള്. കുറച്ച് അവാർഡ്സ് ഒക്കെ പപ്പയ്ക്ക് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിയതുണ്ട്. അതെ, എനിക്കറിയാം. എന്തായാലും ഒരു സിനിമാ താരത്തിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും അവാർഡുകൾ, പ്രത്യേകിച്ച് ജഗതി ചേട്ടന്റെ വീട്ടിൽ വന്നാൽ ഇത്രയും അവാർഡുകൾ അല്ല കാണേണ്ടത്. ഇത് കുറെ അവാർഡുകൾ അങ്ങ് തറവാട് വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ലൈക്ക് അവിടെയാണ്, ഇത് അതിൽ നിന്നൊരു പോർഷൻ മാത്രം ഇങ്ങോട്ട് എടുത്തു. എനിക്ക് തോന്നുന്നു 10-ൽ 1 മാത്രമേ ഇങ്ങോട്ട് എടുത്തിട്ടുള്ളൂ. ഒരു 10 വീട് വേറെ വെക്കേണ്ടതായിരുന്നു നോക്കിയാൽ തന്നെ. ഇതുപോലെയൊക്കെയുള്ള പ്രൈസൊക്കെ അമ്മൂന് കിട്ടിയിട്ടുണ്ടോ സ്കൂളിൽ പഠിക്കുമ്പോ? ഒന്നും കിട്ടിയിട്ടില്ലേ? ഓ, ബുക്കിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ചേട്ടന്റെ മോള് ഇവിടെ വളരെ തിരക്ക് പിടിച്ച, ചേട്ടന്റെ ഇളയ ആൾ തിരക്ക് പിടിച്ച് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഞാനും വരട്ടെ. ജാൻവി, ജാൻവി പോരെ, നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം. പാ, ഇത് ഡൈനിങ് ഏരിയ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇത് ആരോ വരച്ചത്? ആരോ പപ്പയുടെ ഒരു ആരാധകൻ വരച്ചതെന്നാണ്. നമ്മളിവിടെ മൂത്ത മോനെ പഠിക്കുക. അത് അമ്മയും പപ്പയും റീസെന്റ് ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള പിക്ചറാ. അത് എന്റെ മകന്. ഓ, ജോജോ ആണോ അത്? ജോജോ ഇവിടെ ഇല്ല. ജോജോ പാലായിലെ വീട്ടിലുള്ളത്, അതുകൊണ്ട് നമുക്ക് ജോജോന് മാത്രം കിട്ടിയില്ല, ഷോൺ ചേട്ടനെയും കിട്ടിയില്ല. അങ്ങനെ ഇതാണ്.
ഓ, എന്റെ അപ്പൂപ്പനെ അമ്മൂമ്മനെ ഒന്നും കിട്ടിയില്ല, ബുദ്ധിമതിയാണോ? ഇതാണ് പപ്പയുടെ മുറി. ഇവിടെയാണ് പപ്പ റെസ്റ്റ് ചെയ്യുന്ന മുറി. നമ്മുടെ പപ്പയ്ക്ക് ഫിസിയോതെറപ്പിയും കാര്യങ്ങളും പപ്പ ജഗതി ചേട്ടൻ എന്ന ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഇവിടെയാണ്, ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞിട്ട് ടയർഡ് ആയിട്ട് കിടന്നു ഉറങ്ങാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ആ മുറിയിലേക്കും പോകുന്നില്ല. അപ്പൊ ഇത് നമ്മുടെ അമ്മുവിന്റെയും ജാൻവിയുടെ ഒക്കെ പ്ലേ ഏരിയ ആയിട്ട് മാറിയിരിക്കുന്ന ഓഫീസ് റൂമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ള ഒരാളെ ഞാൻ കാണിച്ചു തരാം. ഇതാ നിൽക്കുന്നു അമ്മ. സാധാരണ ദിവസങ്ങളിൽ ഈ വീട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടുന്ന ഒരാളാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ഇവരെല്ലാവരോടും വന്ന് ഈ വീട് കൊള്ളാക്കിന്നാണ് അമ്മ പറയുന്നത്. പാറ ചേച്ചിയാണ് എന്നത്തെ പ്രധാന ആളെന്നാണ് അമ്മ പറയുന്നത്. ഞാനിവിടെ എല്ലാം അടുക്കി പറക്കി വയ്ക്കും, ഇവള് വന്ന് ഇതെല്ലാം കൊള്ളാക്കണം. അങ്ങനെയാണ് അമ്മ? അങ്ങനെയാണ് അമ്മ? അങ്ങനെ തന്നെ. അതുകൊണ്ട് പരമാവധി വീട് കാണിച്ചു തരാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ എന്തായാലും ഇതിനകത്ത് കേറിയിട്ടേ പോകണം പറഞ്ഞു വാശി പിടിച്ച് പോന്നേക്കുന്നതാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഇവിടെ വളരെ വൃത്തിയായിട്ട് തന്നെ ഇട്ടേക്കണം. ഇതിലും കൂടുതൽ വൃത്തിയാക്കി എങ്ങനെ ഇടുമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പപ്പയുടെ രാവിലെ ഉള്ള ടോയ്ലറ്റിൽ പോകുന്നതും കാര്യങ്ങളും ഒക്കെ കുറെ ഓടുകളൊക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടല്ലേ. ഈ ഫോട്ടോ ആരോ എടുത്തേ? ഇത് പണ്ട് പപ്പ യു കെയിലെ പോയപ്പോ ഭയങ്കര പെറ്റ് ലവറൊക്കെ ആയിരുന്നു. ഒരു പൂച്ച ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഒരു പെറ്റിന്റെ ഫോട്ടോ ആയത്. ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഇത് ഈ കസേരയൊക്കെ ഇതിനാരെ കൊടുത്തേ? ഇങ്ങനെ കസേര എടുത്ത് എടുത്തതാ ക്യാമറ. നല്ല ഭംഗിയുണ്ട് ഫോട്ടോ കാണാനായിട്ട്. ഇവിടെയും ഒരു ടി വി പപ്പായിക്ക് വെച്ചേക്കുന്നതാണ്. പപ്പയ്ക്ക് ഇഷ്ടമുള്ള ചാനല് നമ്മുടെ അമ്മയുടെ വേറെ ചാനലാണ്, അത് ടി വി റൂമിലാണ്. പപ്പയ്ക്ക് ഡിസ്കവറി ചാനല്, അതെ, കോമഡി, പുള്ളിയുടെ മൂവീസ് കുറെ, അങ്ങനെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പപ്പയ്ക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ടി വി ആണ്. എക്സ്ക്ലൂസീവ് ടി വി ആണ്. ഇതിനകത്ത് വന്ന സീരിയൽ ഒന്നും ഇടുന്ന പുള്ളിക്ക് ഇഷ്ടമാണ്. സിനിമകളും പപ്പ കൂടുതലും പപ്പയ്ക്ക് വൈകുന്നേരം സന്ധ്യ ആകുമ്പോ ഇരുന്ന് കരയുന്നതിനോട് താല്പര്യമില്ല, അതിന് താല്പര്യം എന്റെ അമ്മയ്ക്കാണ്. അപ്പൊ സീരിയല് സിനിമയാണ്, വീട്ടില് ബാലൻസ് ആണ്, സീരിയലുണ്ട് സിനിമയുണ്ട്. ഈ ആളെ നമുക്ക് ഇത്രയും നേരം നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. ഇതാണ് നമ്മുടെ ജഗതി ചേട്ടന്റെ മരുമകൾ അല്ലേ? ആ അത് തന്നെ, ഞാൻ അമ്മയുടെ പോലെ തന്നെയാ, ഭയങ്കര നാണംകുളി. പഹാവ ചേച്ചിനെ പോലെ മരുമകളല്ല, മകൾ. ആ അത് ശരിയാ, അത് സത്യാ. ചേച്ചി അങ്ങനെ തന്നെയാണോ? അത്രക്കങ്ങ് പോരാ, പിന്നെ ഞങ്ങൾ മാനേജ് ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണ്ടെന്ന ഉദ്ദേശം എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഞാൻ ചേച്ചി ഞാൻ വെറുതെ പറഞ്ഞോ. അപ്പൊ ഏതായാലും അങ്ങനെ ഈ രണ്ടാൾക്കാരെയും നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യണ്ട. ഏറ്റവും അടുത്ത അജി പപ്പനെ നോക്കണാണ്, വർഷമായിട്ട് പപ്പനെ നോക്കണം. അജി ചേട്ടനാണ്, അജി ചേട്ടനാണ് പപ്പയുടെ ഡേ ടു ഡേ കാര്യങ്ങള്, എല്ലാ കാര്യങ്ങളും. ഒത്തിരി പേരുണ്ട് വിജയ മാമ, നമ്മുടെ ഇത്രയും വർഷം പപ്പയുടെ പപ്പ ഷൂട്ടിന് ഒക്കെ പൊക്കോണ്ടിരുന്നത് വിജയ ആക്സിഡന്റ് സമയത്ത് മാത്രം. ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരാണ് അല്ലേ? അമ്മ അമ്മ ഇത്ര ഉണ്ടായിരുന്നപ്പോ വന്ന ചേട്ടന്മാരാണ് ഇവരൊക്കെ, അറിയോ? ഓ എനിക്കതൊക്കെ അറിയാം. പിന്നെ ഒരാളും കൂടെ ഉണ്ട് കുക്കിംഗ്, വേറെ സ്റ്റാഫ് ഉണ്ടാവത്ത്. അത് ശരി, എനിക്ക് ആ 20 വർഷമായ ആളെയും കൂടെ ഒന്ന് പോയി കാണട്ടെ. അടുക്കളവരെ പരത്തിക്കൊണ്ടിരിക്കും. എന്തോ ഇല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കൂല. കുക്കിംഗ് ഏരിയയിലെ എക്സ്പേർട്ട് ആണല്ലേ, കുക്കിംഗ് ഏരിയയിലെ നമ്മുടെ ചേച്ചി. എനിക്ക് പിറക്കാതെ പോയ അമ്മ, പിറക്കാതെ പോയ ഒരമ്മയാണ്. കൂത്താട്ടുള്ളങ്കാരിയാണ്. 20 വർഷമായി എന്റെ വീട് വെച്ചപ്പം തലേ ദിവസം വന്ന് ഇവിടെ ലാൻഡ് ചെയ്താ. 21 വർഷമായി. ഓക്കെ, അപ്പൊ ഈ ഏരിയ അധികം എക്സ്പ്ലോർ ചെയ്യരുതെന്ന് അമ്മ ആദ്യം എനിക്ക് വാർണിംഗ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും ആയെന്ന് എന്നെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പൊക്കോടെ ഇവിടെ പറയുന്നു. എക്സ്റ്റെൻഡ് കിച്ചൺ ഒക്കെ ഉണ്ടല്ലേ ഇവിടെ, ഇങ്ങനെ വലിയ സംഭവട്ടോ, നമ്മള് വിചാരിക്കണവരൊന്നല്ല. ആ ഫുഡൊക്കെ ഉണ്ടാക്കി തിന്നാൻ പോകുന്ന അവിടെയാന്നാണ് അമ്മ പറഞ്ഞത്. അതായത് ഇവിടെ നോൺ വെജ് അവിടെയാണല്ലേ, വെജ് ഇവിടെ
അമ്മ ഈ വീട് ഇത്ര അടിപൊളിയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിങ്കി ചേച്ചി ഞാൻ ഒഴിവാക്കിയതല്ല കേട്ടോ, സത്യമായിട്ട് പിങ്കി ചേച്ചി ഒന്നും മിണ്ടാതിരുന്നത് കൊണ്ട് മറന്നുപോയതോ. അമ്മയുടെ കല്യാണം കഴിഞ്ഞാൽ എത്ര വർഷമായിരുന്നു നമുക്ക് ഓർമ്മയില്ല. പിന്നെയാണ് 12 വർഷം ഇവിടെ ഉള്ള ആളാണല്ലേ, 13 വർഷമായി. അതിന് മുന്നേ പോയല്ലേ, 100 വർഷം മുന്നേ. ഒന്നാത്തുമ്പോറ ഉണ്ടാക്കാതെ വേഗം തന്നെ പോ. അപ്പൊ ഇതാണ് നമ്മളുടെ താഴത്തെ ഫ്ലോർ. തുണിയൊക്കെ കാര്യങ്ങളും എന്താ ഒരു ചെറിയൊരു ഡ്രാഗൺ ഫ്രൂട്ട് വരെ ഇവിടെ ഉണ്ടോ? ചെറിയ ഒന്നും ആയിട്ട് പോലും ഇല്ല, എന്നാലും അതൊക്കെ ഉണ്ടോ? എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ, തുണിയൊക്കെ ഡംപ് ചെയ്യാനുള്ള ഒരു മുറി, അല്ലെ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യാനാണ്, അതാണ് ഈ മുറി. ഇനി അതുകൊണ്ട് അധികം എക്സ്പ്ലോർ ചെയ്യാതെ നമ്മൾ വേഗം പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഒരു ത്രെഡ്മിൽ ഉണ്ട്, അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് തുണി ഇടാനായിട്ട്. ഇതൊക്കെ അമ്മയുടെ അമ്മയുടെയും വിളക്കുകളും പിന്നെ തിയേറ്റർ അങ്ങനെ ഇവിടെ രണ്ടു മൂന്ന് മുറികളുണ്ട്, മറ്റൊരു ടി വി ഉണ്ട്. ബ്രദറിന്റെ ഫാമിലി, ഞാൻ വന്ന എന്റെ അറ മാദ്യം, അത് അമ്മയുടെ അമ്മയും പപ്പയും ഉണ്ടായിരുന്നപ്പോഴുള്ള ബെഡ്റൂം. ഇപ്പൊ പപ്പ സ്റ്റെപ്പ് കയറാൻ വയ്യല്ലോ. മൂന്ന് ബെഡ്റൂം ഇവിടെ, മൂച്ചുമക്കളും അമ്മൂമ്മയും കൂടെ അതിനകത്ത്. ഇവിടെയാണോ കിടക്കുന്നത് അമ്മ വരുമ്പോ? ആണോ, ഇതൊരു ചെറിയ ഹോം തിയേറ്റർ പപ്പ ഉണ്ടായിരുന്നപ്പോ തന്നെ സെറ്റ് ചെയ്ത. പുള്ളി പണ്ട് ഇവിടെയായിരുന്നു, പുള്ളിയുടെ പാഷനേറ്റ് ആയിട്ടുള്ള കൊറേ കാര്യങ്ങൾ, മൂവീസ് ഇടുക, എൻജോയ് ചെയ്യുക, അതൊക്കെ ഇവിടെയായിരുന്നു നടന്നോണ്ടിരുന്നത്. അങ്ങനെ അങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലോർ ജഗതി ചേട്ടൻസ് ഹോം. ഐ തിങ്ക് ഇത് ഇത് പപ്പയുടെ ഇങ്ങനെ ഒരു ഹോം ടൂർ പോലെ ഒരു ചാനലിൽ നമ്മൾ ചെയ്തിട്ടില്ല, അതാണ് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്തതാണ് ഈ ഹോം ടൂർ നടത്തിയത്. ഞങ്ങൾ നേരത്തെ അറ്റംപ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ ചെയ്ത് വന്നപ്പോ എനിക്ക് പാവം കൊച്ച് ഇവിടം വരെ വന്നു. അതെ, ഞങ്ങൾ എറണാകുളത്തു നിന്ന് തിരുവനന്തപുരം വന്നു അങ്ങോട്ട് പോക്കി. എനിക്ക് ചേച്ചി ഞങ്ങള് ചേച്ചി ഇങ്ങനെ മാറി നിക്കരുത്, ചേച്ചിക്ക് ഭയങ്കര നാണം കുണിയാണ് ചേച്ചി. ചെറിയ രണ്ടുപേരും മിണ്ട ഭയങ്കര പാടാ, അമ്മയമ്മ ഞാൻ മിണ്ടിച്ചെടുത്തു അങ്ങനെ. അപ്പൊ ഏതായാലും നമ്മള് ജഗതി ചേട്ടന്റെ വീട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു, രണ്ട് മക്കളെ എക്സ്പ്ലോർ ചെയ്ത്, സന്തുഷ്ട കുടുംബം. അതെ അതെ, സന്തുഷ്ട കുടുംബം വളരെ ഉള്ളത് കൊണ്ട് നമ്മള് സന്തോഷമായിട്ട് നീങ്ങുക. അതെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്, ഇത്രേ ഉള്ളൂ. ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം. ഇത് ടെക്നോ മാജിക്കൽ ആണ്. ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ടിയാറ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്.